നമസ്കാരം, ഓൾഡ് ഫിലിം റിവ്യൂവുമായി ഇത് ഫിലിമി ബീറ്റ് മലയാളം. ദുൽഖർ സൽമാന്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായി മാറിയ ചിത്രമായിരുന്നു ഓക്കെ കൺമണി. മണിരത്നത്തിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സിനിമ തിയേറ്ററുകളിൽ നിന്നും വലിയ വിജയം തന്നെയായിരുന്നു സ്വന്തമാക്കിയത്. വായ്മൂടി പേസുവോം എന്ന ചിത്രത്തിലൂടെ തമിഴിൽ അരങ്ങേറിയ ദുൽഖറിന്റെ രണ്ടാമത്തെ തമിഴ് സിനിമ കൂടിയായിരുന്നു ഓക്കെ കൺമണി. മദ്രാസ് ടാക്കീസിന്റെ ബാനറിൽ മണിരത്നം തന്നെ നിർമ്മിച്ച ചിത്രം മികച്ച പ്രതികരണത്തോടൊപ്പം ബോക്സ് ഓഫീസ് കളക്ഷന്റെ കാര്യത്തിലും നേട്ടമുണ്ടാക്കിയിരുന്നു. 2015 ഏപ്രിൽ 17 ഓക്കെ കൺമണി റിലീസ് ചെയ്തത്. സിനിമ ഇറങ്ങി 4 വർഷങ്ങൾ ആകുകയാണ് ഇപ്പോൾ. ഓക്കെ കൺമണിയെ ഓർത്ത് സംഗീത സംവിധായകൻ എ ആർ റഹ്മാനും ഛായാഗ്രാഹകൻ പി സി ശ്രീരാമും ട്വിറ്ററിലും എത്തിയിരുന്നു. മണിരത്നത്തിന്റെ പതിവ് സിനിമകളിൽ നിന്നും മാറി സഞ്ചരിച്ച ഒരു ചിത്രം കൂടിയായിരുന്നു ഓക്കെ കൺമണി. ഓ കാതൽ കൺമണി എന്ന പേരിൽ തമിഴിൽ പുറത്തിറങ്ങിയ ചിത്രം ഓക്കെ ബംഗാരം എന്ന ടൈറ്റിലാണ് തെലുങ്കിൽ എത്തിയത്. ദുൽഖർ അവതരിപ്പിച്ച ആദിത്യ വരദരാജനും നിത്യ അവതരിപ്പിച്ച താരയും ആയിരുന്നു സിനിമയിൽ നിറഞ്ഞു നിന്നത്. ഇരുവരുടെയും പ്രകടനങ്ങൾ തന്നെയായിരുന്നു സിനിമയുടെ മുഖ്യ ആകർഷണമായി മാറിയിരുന്നത്. ഉസ്താദ് ഹോട്ടൽ, 100 ഡേയ്സ് ഓഫ് ലവ് എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ദുൽഖർ സൽമാനും നിത്യാ മേനോനും ഒന്നിച്ചഭിനയിച്ച സിനിമ കൂടിയായിരുന്നു ഓക്കെ കൺമണി. മുംബൈയിലെ കമ്പ്യൂട്ടർ ഗെയിമുകൾ സൃഷ്ടിക്കുന്ന കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആദ്യം ആർക്കിടെക്റ്റായ താരയും തമ്മിലുള്ള കഥയാണ് ഓക്കെ കൺമണി പറഞ്ഞത്. വിവാഹം എന്ന സമ്പ്രദായത്തോട് എതിർപ്പുള്ളവരായ ഇവർ ലിവിംഗ് റിലേഷനിലൂടെ മുന്നോട്ട് പോവുകയാണ്. ഇവരുടെ ജീവിതത്തിലെ സന്തോഷങ്ങളും കുസൃതികളും ദുഃഖങ്ങളും ഒക്കെയായിരുന്നു ചിത്രത്തിൽ കാണിച്ചിരുന്നത്. ദുൽഖറിന്റെയും നിത്യയുടെയും പ്രകടനങ്ങൾക്ക് പുറമെ എ ആർ റഹ്മാൻ ഒരുക്കിയ പാട്ടുകളും ചിത്രത്തിൻ്റെതായി ശ്രദ്ധേയമായി മാറിയിരുന്നു. 9 പാട്ടുകളായിരുന്നു സിനിമയ്ക്ക് വേണ്ടി എ ആർ റഹ്മാൻ ഒരുക്കിയത്. മണിരത്നം റഹ്മാൻ കൂട്ടുകെട്ടിൽ ഒരിടവേളയ്ക്ക് ശേഷം വന്ന ഹിറ്റ് ചിത്രം കൂടിയായിരുന്നു ഓക്കെ കൺമണി. ഒപ്പം പി സി ശ്രീരാമന്റെ ഛായാഗ്രഹണവും സിനിമയിൽ മികച്ചു നിന്നു. സംവിധാനത്തിന് പുറമെ ഓക്കെ കൺമണിയുടെ തിരക്കഥയും നിർമ്മാണവും എല്ലാം വഹിച്ചിരുന്നത് മണിരത്നം തന്നെയായിരുന്നു. മണിരത്നത്തിന്റെ കരിയറിലെ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്നായിട്ടാണ് ഓക്കെ കൺമണി അറിയപ്പെട്ടത്. ദുൽഖറിനും നിത്യക്കും പുറമെ പ്രകാശ് രാജ്, ലീല സാംസൺ തുടങ്ങിയ താരങ്ങളും സിനിമയിൽ പ്രധാന വേഷങ്ങളിൽ എത്തിയിരുന്നു. ചിത്രത്തിൽ പ്രാധാന്യമുള്ള വേഷങ്ങളിലായിരുന്നു ഇരുവരും ചെയ്തിരുന്നത്. യുവത്വത്തിന്റെ ആഘോഷമായിട്ടാണ് ഓക്കെ കൺമണി പുറത്തിറങ്ങിയിരുന്നത്. സിനിമ ഇറങ്ങിയ സമയം യുവാക്കൾക്കിടയിൽ ചിത്രവും തരംഗമായി മാറിയിരുന്നു. തമിഴ്നാട്ടിനു പുറമെ കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും വിദേശത്തുമെല്ലാം സിനിമയ്ക്ക് വലിയ സ്വീകാര്യത ലഭിച്ചു. സിനിമ പിന്നീട് ബോളിവുഡിൽ റീമേക്ക് ചെയ്യപ്പെട്ടിരുന്നു. ഓക്കെ ജാനു എന്ന പേരിലായിരുന്നു ചിത്രം ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്തത്. എന്തായാലും ഇതുപോലുള്ള കൂടുതൽ ചിത്രത്തിന്റെ വിശേഷങ്ങൾക്കായി ഫിലിമി ബിറ്റ് മലയാളം സന്ദർശിക്കൂ.